സിറാജ് ലൈവിലേക്ക് സ്വാഗതം വഖഫ് ബോർഡ് നിയമനം പി എസ് സിക്ക് വിടാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ രണ്ടാം ഘട്ട സമരത്തിന് തയ്യാറെടുക്കുന്ന മുസ്ലിം ലീഗിന് വ്യക്തമായ മുന്നറിയിപ്പ് നൽകി ഇ കെ സംസ്ഥ ഇ കെ വിഭാഗത്തിന് മുസ്ലിം ലീഗുമായുള്ള ബന്ധം എങ്ങനെയെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അവർ പരമ്പരാഗതമായി തങ്ങൾക്ക് ലീഗുമായി ശക്തമായ ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ അധ്യക്ഷൻ ജിഫ്രി മുത്തുകോയ തങ്ങൾ ബന്ധത്തിൽ വിള്ളൽ വീഴാൻ പാടില്ലെന്ന മുന്നറിയിപ്പാണ് നൽകിയത് ഭരിക്കുന്ന സർക്കാരുമായി സഹകരിച്ചു പോവുക എന്നതാണ് സംസ്ഥയുടെ നിലപാടെന്ന് അദ്ദേഹം വ്യക്തമാക്കിയതോടെ ലീഗിന്റെ സമരത്തിന് ഇ കെ വിഭാഗത്തിന്റെ പിന്തുണ പ്രതീക്ഷിക്കേണ്ടെന്ന മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് സംസ്ഥയുടേതാണെന്ന് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞതിനും ദൂരവ്യാപകമായ അർത്ഥങ്ങളാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെയും സലഫികളുടെയും താൽപര്യങ്ങൾക്ക് കീഴ്പ്പെട്ട് മുന്നോട്ടു പോകുന്ന ലീഗിനുള്ള താക്കീത് കൂടിയാണിത് ബിജെപിയെ ആർ എസ് എസ് നിയന്ത്രിക്കുന്നതുപോലെ ലീഗിനെ നിയന്ത്രിക്കാൻ ഇ കെ വിഭാഗത്തിന് അവകാശമുണ്ടെന്ന താക്കീതും അബ്ദുല്ല മുസ്ലിയാരുടെ വാക്കുകളിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് വ്യാഖ്യാനം പി കെ കുഞ്ഞാലിക്കുട്ടി സാദിഖലി അലി ശിഹാബ് തങ്ങൾ എന്നിവരടക്കമുള്ള ലീഗ് നേതാക്കൾ പങ്കെടുത്ത സമസ്ത മലപ്പുറം ജില്ലാ സുവർണ ജൂബിലി സമാപന സമ്മേളനത്തിലായിരുന്നു ഇ കെ വിഭാഗത്തിന്റെ നിലപാടും വ്യക്തമാക്കൽ ഒരു സംഘടനയാകട്ടെ ആ സംഘടനയുടെ ഓഫീസാകട്ടെ അത് ഭൂഭൂരിപക്ഷത്തിന്റേതാണ് ലീഗിൽ ഭൂരിപക്ഷവും സമസ്തക്കാരാണ് അതുകൊണ്ട് ലീഗ് സമസ്തയുടേതാണ് എന്ന പ്രഖ്യാപനത്തോടെ കാര്യങ്ങൾ ഇ കെ സംസ്ഥ ആഗ്രഹിക്കുന്ന ഇടത്ത് നിൽക്കണമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇ കെ വിഭാഗം പ്രഭാഷകൻ റഹ്മത്തുള്ള ഖാസിമി ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ താല്പര്യത്തിന് പിന്നാലെ പോയാൽ കേരളത്തിലെ ലീഗിന് പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ അവസ്ഥ വരുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് പ്രതിഷേധ പരിപാടികൾ ആലോചിക്കാൻ ലീഗ് നേതൃയോഗം തിങ്കളാഴ്ച മലപ്പുറത്ത് ചേരുന്നതിന് മുന്നേയായിരുന്നു ഇ കെ വിഭാഗത്തിന്റെ നിലപാട് വ്യക്തമാക്കൽ സമരത്തിന്റെ ഒന്നാം ഘട്ടം വൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നുവെന്ന് വിലയിരുത്തിയ ലീഗ് രണ്ടാം ഘട്ടവും കൂടുതൽ ശക്തമാക്കാനുള്ള ശ്രമത്തിലാണ് അതേസമയം വഖഫ് ബോർഡാണ് നിയമനം സംബന്ധിച്ച് തീരുമാനമെടുത്ത് സർക്കാരിനെ അറിയിച്ചതെന്നും സർക്കാരിന് ഇക്കാര്യത്തിൽ പ്രത്യേക വാശിയൊന്നുമില്ലെന്നുമുള്ള നിലപാടിലാണ് മുഖ്യമന്ത്രി ഒന്നാം ഘട്ടത്തിൽ കോഴിക്കോട് സംഘടിപ്പിച്ച റാലി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായെങ്കിലും നേതാക്കളുടെ പ്രസംഗം മുദ്രാവാക്യം വിളി എന്നിവയിൽ ഉണ്ടായ പാളിച്ചകൾ നിമിത്തം പാർട്ടിക്ക് ദോഷമുണ്ടാക്കി എന്നും പാർട്ടിയിൽ അഭിപ്രായം ശക്തമാണ് മുഖ്യമന്ത്രിക്കെതിരായ വംശീയ അധിക്ഷേപം മന്ത്രി റിയാസിൻ്റെ വിവാഹം വ്യഭിചാരമാണെന്ന പരാമർശം ലീഗിൽ നിന്ന് അകന്നാൽ ദീനിൽ നിന്നാണ് അകലുന്നത് എന്ന പ്രസംഗം എന്നിവയെല്ലാം ലീഗിലെ ജമായത് സ്വാധീനമായി വ്യാഖ്യാനിക്കാൻ അവസരം സൃഷ്ടിച്ചു സി പി എം ഈ ആരോപണം ശക്തമായി ഏറ്റെടുക്കുകയും ചെയ്തു ഈ വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളോടെയാണ് രണ്ടാം ഘട്ട പ്രക്ഷോഭത്തിലേക്ക് പാർട്ടി കടക്കുക വഖഫ് സംരക്ഷണ റാലിയിലെ അധിക്ഷേപം മുദ്രാവാക്യത്തിന് പിന്നിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരല്ലെന്ന് ആക്ടിംഗ് ജനറൽ സെക്രട്ടറി പി എം എ സെലാം പറഞ്ഞത് ഈ പശ്ചാത്തലത്തിലാണ് റാലിയിൽ നുഴഞ്ഞുകയറിയവരാണ് മുഖ്യമന്ത്രിക്കെതിരെ അധിക്ഷേപ മുദ്രാവാക്യം വിളിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ലീഗിനെതിരായ നിരന്തര വിമർശനവും പാണക്കാട്ട് നടക്കുന്ന യോഗം ചർച്ച ചെയ്യുന്നുണ്ട്